അല്ല, ഒരു സിനിമയുടെ തിരക്കഥ ഒരുപാട് ആളുകൾ വായിച്ച ശേഷം ഒരുപാട് ഫിൽറ്ററിങ്ങിന് ശേഷമാണ് അത് ഷൂട്ട് ചെയ്തത്. ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള മൂമെന്റിൽ പോലും അത്തരം ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്. ആ സിനിമ ഇറങ്ങിയ ശേഷം ഞാൻ ഇവിടുത്തെ, ഞാനും എൻ്റെ ഡയറക്ടറും കൂടെ ഇവിടുത്തെ ഏകദേശം മെയിൻ സ്ട്രീം മീഡിയാസ് അടക്കം ഒരു 6-7 മീഡിയാസ് ഇന്റർവ്യൂസ് കൊടുത്തിരുന്നു. ഇവിടുത്തെ പ്രബുദ്ധരായ പ്രഗത്ഭരായ മാധ്യമ പ്രവർത്തകർ നമ്മളെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ സിനിമ കണ്ട ശേഷം സിനിമയുടെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളെയും കുറിച്ചും സംസാരിക്കുകയുണ്ടായി. ആർക്കും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഒരു തോന്നലോ അത്തരമൊരു ആംഗിളിനെ ഡയലോഗിനെയോ സീനിനെയോ കണ്ടിട്ടോ ഇല്ലായിരുന്നു. പെട്ടെന്നാണ് ഇത് ഒരു കുറച്ച് ആളുകൾക്ക് അഫക്റ്റ് ചെയ്യുന്നതാണ്. അത്തരം ഒരു സാഹചര്യപ്പെടുത്തിട്ടുള്ള ആളുകൾക്കല്ലേ അത് മനസ്സിലാവുള്ളൂ. അവർക്ക് അത് അവരുദ്ദേശിക്കുന്ന രീതിയിലാണ് ആ ഡയലോഗിന്റെ മീനിങ് അവരത് വ്യാഖ്യാനിച്ചത്. നമ്മൾ ആരും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ ആരും ഉദ്ദേശിക്കേണ്ട ആവശ്യവുമില്ല. ഞാൻ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു സാഡിസ്റ്റ് ആയിട്ടുള്ള ആളുമല്ല. ഈ സിനിമയുടെ സംവിധായകൻ ഷാജി കിളേഴ്സോ സിനിമയിലെ നായകൻ പൃഥ്വിരാജോ ഒട്ടും അല്ല. അപ്പം പക്ഷെ നമുക്കതിനെ കുറിച്ച് നമ്മൾ അതല്ല ഉദ്ദേശിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വിഭാഗത്തിന് അത്തരമൊരു ചിന്ത അത്തരമൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരെ മുറിവേൽപ്പിക്കാതെ ഒരു മിനിറ്റ് മുമ്പ് ഒരു മിനിറ്റ് കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് അതിനകത്ത് മാന്യവും യുക്തവുമായ നടപടി. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ ഞാൻ അങ്ങനത്തെ യാതൊരു ഡയലോഗുകളും സെൻസർ ചെയ്തിരുന്ന ഒരാളല്ല. ഈ ഇരിക്കുന്ന ഡാർവിനോ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ടോറിബ്രോയോ ഒക്കെ നേരിട്ട് നമ്മുടെ ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടാവും. നാളെ ഞാൻ അടുത്താഴ്ച ചെയ്യാൻ പോകുന്ന സിനിമയിലെ നായകൻ പൃഥ്വിരാജാണ്. അതേ അടുത്ത് ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അവർക്ക് എന്നെ ഓർമ്മിപ്പിക്കുകയും എന്നോട് പറയുകയും ഇത് ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞ് എനിക്കത് ജനുവനായിട്ട് തെറ്റേറ്റ് പറഞ്ഞ് എഴുതുകാരും ഇനി ആ തെറ്റ് ആവർത്തിക്കില്ലെന്ന് എഴുതുകാരും അല്ല അങ്ങനെയാണ് കണ്ടു വാർത്തവരെ മറ്റേ ഹെഡ്ലൈൻ അങ്ങനെ ഒരു സുഖം കിട്ടിയില്ലേ കണ്ടപ്പോ പ്രതീക്ഷിച്ചിരുന്നു. എന്താ ഞാൻ പുറത്തു കേട്ടില്ല ഓർമ്മ കിട്ടുന്നു കൊള്ളാം. പേടിയുണ്ടോ ഇങ്ങനെ ഇത്തരം സ്ക്രിപ്റ്റുകൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ആരും പേടിയൊന്നും ഇല്ല. അപ്പൊ ഇത്തരം പൊണ്ടികളും ഗ്രക്കായിട്ടുള്ള പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ഒരു പടത്തിൽ ഗിൽഡൻവേഷൻ ചെയ്യുകയാണ് വിചാരിക്കുക, അയാൾ കൃത്യപ്പെടാണ് വിചാരിക്കുക, അയാൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പോഴും ഞാൻ പറയണോ ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണോ ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്? പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സീനുകളോ ഡയലോഗുകളോ ഉണ്ടാവുന്നതിനേക്കാൾ അങ്ങനെയുള്ള സീനുകളും ഡയലോഗുകളും ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് തെറ്റ്. പൊളിറ്റിക്കൽ പ്രപ്പൻസിനെ പറ്റി കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ ഈ ചോദ്യമേ ചോദിക്കേണ്ട കാര്യമില്ല. കുഴപ്പമില്ല, അല്ല നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടിയോ എക്സ്ക്ലൂസീവ് ആയോ അല്ല ട്രാക്ക് മാറ്റം എന്ന് പറഞ്ഞാല് നിങ്ങളെ കാണാൻ കിടക്കണേലും നിർത്തിയിട്ടില്ല. അങ്ങനെ നിർത്തേണ്ട കാര്യമുണ്ടോ? മോശമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പറയും മോശമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇന്റിമേറ്റ് എന്ന് പറഞ്ഞിട്ട്?